ത്തിന്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോ ആകട്ടെ വീണ്ടും ബ്രിദ്ധനായ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു പ്രഭാതത്തിലൂടെ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം ആ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ആരംഭിച്ചത് പതിനഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം നാം നോക്കി രണ്ട് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിന് വലുവിനായ ദൈവം പല പ്രാവശ്യവും മക്കളെ കൊടുക്കും നിന്റെ മക്കൾ സമുദ്രത്തിൻ്റെ മണൽക്കര മണൽ പോലെയായി തീരും അതുപോലെ തന്നെ ഭൂമിയിലെ പൊടി പോലെയാകും എന്നൊക്കെ പല പ്രാവശ്യം ദൈവം അവന് വാഗ്ദത്തം ചെയ്തു മഹൻ മക്കളെ കൊടുക്കുമെന്നുള്ളത് എന്നാൽ വീണ്ടും വീണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംശയങ്ങൾ ഉളവാക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്ന അതിന് അബ്രഹാം കർത്താവായി ഹോവേ നീ എനിക്ക് എന്ത് തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമ്മശേഖകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു നോക്കുക ഇവിടെ പറയുകയാണ് നീ എന്നെ അനുഗ്രഹിക്കും നീ എനിക്ക് പല കാര്യങ്ങൾ ചെയ്തു തരും എന്നാൽ എൻ്റെ മരണത്തിന് ശേഷം അത് അനുഭവിക്കുവാൻ ആരുമില്ല എൻ്റെ ഈ ഭവനത്തിൽ പിറന്ന ഈ ദാസനായ എലിയാസർ ആയിരിക്കും അതിൻ്റെ എല്ലാ അവകാശിയുമായി തീരുവാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഈ അനുഗ്രഹങ്ങളുടെയോ ഈ ആ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല എന്നാണ് അബ്രഹാം അവിടെ പറയുന്നത് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്ന രീതി പൈശാചികമായുള്ള കാര്യങ്ങളാണ് സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടും ദൈവികമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരും എന്ന് പലപ്പോഴും ദൈവവചനത്തിലൂടെ നാം കേട്ടിട്ടും പലപ്പോഴും നാം സംശയാളുക്കളാകുന്ന അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഈ സംശയത്തിൽ നാം ഇല്ലാതെ ദൈവത്തിൽ കണ് പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ഒരു ജീവിതം നാം നയിക്കുന്നവർ ആയിരിക്കണം മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച നിന്റെ അവ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു എനിക്ക് നീ സന്തതിയെ തന്നില്ല ദൈവം പറഞ്ഞതാണ് നിനക്ക് ഞാൻ സന്തതിയെ തരും എന്നാൽ ആ കാര്യത്തിൽ പരിപൂർണമായ ഒരു വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പതിനാറാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അത് സ്പഷ്ടമായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം വാഗ്ദത്തം ചെയ്ത ആ സന്തതിയെ പറ്റിയുള്ളതായ വിശ്വാസക്കുറവ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ വിശ്വാസികളെ നാം ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് അവൻ ഉവ എന്ന് പറഞ്ഞാൽ ഉവ എന്നാണ് എല്ലാ വാഗ്ദത്വങ്ങൾക്കും ആമേനെന്ന് മാത്രമാണ് അവൻ പറയുന്നത് എല്ലാം അതുപോലെ തന്നെ സംഭവിക്കും എന്ന് കാണും എന്നാൽ വീണ്ടും നാലാമത്തെ വാക്യത്തിൽ വിളിവനായ ദൈവം തനിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഒരിക്കലും നീ നിന്റെ ഈ ദാസൻ അവകാശിയായി തീരുകയില്ല പിന്നെ നിന്റെ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന യോഗോവിയുടെ അരുളപ്പാട് അവനുണ്ടായി നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്ന് നിന്നിലൂടെയും സാറായിയിലൂടെയും ഒലിവനായ ദൈവം ഒരു പുരുഷ പ്രചയെത്തരും അവൻ തന്നെ ആയിരിക്കും നിന്റെ അവകാശി അത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പുറപ്പെടും അതിൽ പോലും വിശ്വസിക്കാതെ പതിനാറാമത്തെ അധ്യായത്തിൽ വളരെ ദയനീയമായ രീതിയിൽ അബ്രഹാം പരാജയപ്പെട്ടത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ ദൈവം പറയുന്ന കാര്യങ്ങൾ എത്ര ഉറപ്പോ കൂടെയാണ് സ്പഷ്ടതയോടുകൂടെയാണ് ദൈവം കാര്യങ്ങൾ പറയുന്നത് വളരെ സ്പഷ്ടതയോടുകൂടെ പറയുകയാണ് അതിനുശേഷം വീണ്ടും അഞ്ചാം വാക്യത്തിൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണ് പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു നോക്കുക വീണ്ടും ഉറപ്പിക്കുകയാണ് ആ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിന്റെ സന്ധതിയാക്കും ദൈവത്തിൻ്റെ ആ അരുളപ്പാട് ദൈവത്തിന്റെ ആ വാഗ്ദത്വം വളരെ സ്പഷ്ടമായിട്ട് ദൈവം പറയുന്നു എന്നാൽ അതിലും അവിശ്വസിക്കുന്ന അബ്രഹാം പ്രിയവിശ്വാസികളെ നാമം ഒരു സംശയാലുക്കളാകാതെ തോമസിനെ പോലെ സംശയിക്കാതെ മറ്റു ശിഷ്യന്മാരെ പോലെ നാം കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നാം വിശ്വസിച്ച് ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം നാം അബ്രഹാമിനെ പോലെ ഒരു സംശയാളുക്കളാകാതെ വിശ്വസിക്കുക അങ്ങനെ പറഞ്ഞതിനു ശേഷം ആറാം വാക്യത്തിൽ കാണുകയാണ് അവൻ ജഗോവിയിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു അവൻ ജഗോവിയിൽ വിശ്വസിച്ചു അത് അതവന് നീതിയായി കണക്കിട്ടു അബ്രഹാമിന്റെ വിശ്വാസം മുഖാന്തരമായിട്ട് വലുവനായ ദൈവം അബ്രഹാമിനെ നീതിമാനാക്കി അബ്രഹാം ഒരിക്കലും നീതിമാനല്ല വളരെ പലപ്പോഴും തെറ്റിപ്പോകുന്നവനാണ് നാ എന്നാൽ ദൈവം അവനെ നീതിമാനാക്കി നമുക്കറിയാം നാമും ഇതേ രീതിയിൽ പാവികളായിട്ട് സംശയാളുക്കളായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നവരായിട്ട് നിന്നവരായിരുന്നു എന്നാൽ കർത്തവായി യേശു ക്രിസ്തുവിനെ നാം സ്വന്തരക്ഷിതമായി സ്വീകരിച്ച് അവനെ നാം വിശ്വസിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനോട് വലുവനായ ദൈവം നമ്മെ നീതീകരിക്കുകയാണ് നാം കുറ്റം ചെയ്തിട്ടില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ചത് അത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു നമ്മളെ നീതിമാന്മാരാക്കേണ്ടതിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് കർത്താവായ് യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നമ്മളെ ദൈവം നീതിമാനാക്കിയിരിക്കുകയാണ് നാം ചെയ്ത പാവങ്ങളും തെറ്റുകളും നമ്മുടെ ജന്മനാ പാവങ്ങളും അതിനുശേഷം നാം ചെയ്ത പാവങ്ങളും എല്ലാം ദൈവം മറന്നു കളഞ്ഞു നമ്മളെ വിശുദ്ധന്മാരായിട്ട് നീതിമാന്മാരായിട്ട് എണ്ണിയിരിക്കുകയാണ് ദൈവത്താൽ നാം നീതിമാന്മാരായിരിക്കുന്നു ോമാ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ ഈ ആ നീതീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവസന്നിധിയിൽ നമുക്ക് വലിയൊരു നീതി ലഭിച്ചു പ്രിയ വിശ്വാസികളെ നമ്മെ ആ നീതിമാനാക്കി തീർത്ത ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം അതിനുവേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർത്ത് നാം അവന്റെ സന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായിട്ട് സംശയാലുക്കളായിരിക്കാതെ ദൈവത്തിൽ പരിപൂർണ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നീതിമാന്മാരായിട്ട് ജീവിക്കുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം വെളിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവന്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമനാകട്ടെ